ദിവസം ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ മതപരിവർത്തനം നടത്തിയെന്നും പറഞ്ഞ് മലയാളികൾ ഉൾപ്പെടെയുള്ള കന്യാസ്ത്രീ സംഘത്തെ ട്രെയിനിൽ വെച്ച് ഒരു കൂട്ടം BJP വിദ്യാർത്ഥി സംഘടനയായ ABVP പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തു. आप अपना आई कार्ड इनको क्यों ले जा रही हैं? आप क्रिश्चियन बनेंगे? नहीं, क्रिश्चियन में पहले से धर्म परिवर्तन करा रहे हैं, मुझे भी एक सिस्टर बनना है इनके जैसा, इसलिए मैं आई हूँ. इस पर क्रिश्चियन लिखा बेटा आपके इस पर? तिवारी तो मुदा इस पर क्रिश्चियन लिखा है कहीं? ये कल ना इसकी फोटो खींच. दो लोग उधर भी और कौन लोग हैं? और भी हैं आपके साथ में? कौन कौन लोग हैं? टिकट कहाँ के साथ? और कौन कौन है? दो लोग उधर गए उधर. अरे हम लोग भी हिंदू समाज से काम करते हैं, हिंदू संस्था से. लोग आरोप है कि आप लोग ठीक है ठीक है. दो लोग उतर गए, उनको उतारो. उतर नहीं, उन लोग कहाँ हैं? दिखाओ. नीचे हैं, नीचे नीचे उतर के देख लो. ये गेट से खड़ा देख लीजिए, यहाँ से खिड़की से देख लीजिए. കന്യാസ്ത്രീകൾക്ക് ഒപ്പമുണ്ടായിരുന്ന സന്യാസാർത്ഥിനികളെ നിർബന്ധിത മതപരിവർത്തനം നടത്തിയെന്നായിരുന്നു ABVP പ്രവർത്തകരുടെ ആരോപണം. എന്നാൽ ഇവരുടെ സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ചതിൽ നിന്ന് ഈ രണ്ട് യുവതികളും 2003 മാമോദീസ സ്വീകരിച്ചവരാണെന്ന് കണ്ടെത്തി. അതോടെ അവർ ഇരുവരും തന്നെ ജന്മന ക്രൈസ്തവരാണെന്ന് വ്യക്തമാവുകയും മതപരിവർത്തനം എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് തെളിയുകയും ചെയ്തുവെന്ന് DSP പറഞ്ഞു. സംഭവത്തിൽ കന്യാസ്ത്രീകൾക്കെതിരെ കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും DSP വ്യക്തമാക്കി. കന്യാസ്ത്രീകളായ ലിബിയ തോമസും ഹേമലതയും ഡൽഹി വികാസ്പുരിയിൽ നിന്നുള്ളവരായിരുന്നു. ശ്വേത, ബി തരംഗ് എന്നീ സന്യാസാർത്ഥികൾ ഒഡീഷ സ്വദേശിനികളുമായിരുന്നു. ഇവരെ വീടുകളിൽ എത്തിക്കാനാണ് മറ്റു രണ്ട് കന്യാസ്ത്രീകളും ഒപ്പം പോയത്. ഋഷികേശിലെ പഠന ക്യാമ്പിൽ പങ്കെടുത്ത ശേഷം ഹരിദ്വാറിൽ നിന്ന് പുരിയിലേക്ക് പോകുന്ന ഉത്കൽ എക്സ്പ്രസിൽ മടങ്ങുകയായിരുന്നു ABVP പ്രവർത്തകർ. കന്യാസ്ത്രീകളടക്കം 4 പേർ ഡൽഹി നിസാമുദ്ദീൻ സ്റ്റേഷനിൽ നിന്നാണ് ഇതേ ട്രെയിനിന്റെ 3-ാമത്തെ AC കോച്ചിൽ കയറിയത്. ഝാൻസിയിലെ ബജ്രംഗ് ദൾ പ്രവർത്തകനായ അജയ് ശേഖർ തിവാരിയും ABVP പ്രവർത്തകർക്ക് ഒപ്പമുണ്ടായിരുന്നു. യുവതികളെ കന്യാസ്ത്രീകൾ നിർബന്ധിത മതപരിവർത്തനം നടത്തിക്കൊണ്ടു പോകുന്നു എന്നാരോപിച്ചാണ് ABVP പ്രവർത്തകർ ബഹളമുണ്ടാക്കിയത്. ആക്രോശങ്ങളും ഭീഷണികളും മുഴക്കി ഇവർ സംഘം ചേർന്ന് കന്യാസ്ത്രീ സംഘത്തെ UPയിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ നിർബന്ധിക്കുകയായിരുന്നു. ട്രെയിനിൽ നിന്നിറങ്ങിയ കന്യാസ്ത്രീ സംഘത്തിന് ചുറ്റും നിന്ന് ABVP പ്രവർത്തകർ കൂക്കി വിളിക്കുകയും ഭീഷണികൾ മുഴക്കുകയും ചെയ്തു. ഒടുവിൽ RPFഉം റെയിൽവേ പോലീസും എത്തി ഏറെ നേരത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇവർക്ക് യാത്ര തുടരാനായത്. സംഭവത്തെ തുടർന്ന് പൊൻകുന്നത്ത് NDA സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് കന്യാസ്ത്രീകൾക്കു നേരെയുണ്ടായ അതിക്രമത്തിലെ പ്രതികൾക്കെതിരെ ശക്തമായ നടപടികൾ കേന്ദ്ര UP സർക്കാരുകൾ സ്വീകരിക്കുമെന്നാണ്. അതോടൊപ്പം സിസ്റ്റർ JC കുര്യൻ സംഭവത്തെ തുടർന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പരാതിയും നൽകി. UPയിൽ അടുത്ത കാലത്തായി സ്ത്രീകൾക്കു നേരെയുള്ള അതിക്രമങ്ങൾക്ക് അതിരില്ലാതെ വരികയാണ്. അതിനു വേണ്ട നടപടികൾ വേണ്ടപ്പെട്ടവർ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.